നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കരിക്ക് ചാനലിൻ്റെ റവന്യൂ എത്രയാണെന്നാണ്, മന്ത്ലി ഏണിങ്സ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പ്രശസ്തി ആർജിച്ച ഒരു ചാനലാണ് കരിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി കാണും അവരുടെ മന്ത്ലി ഏണിങ്സ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അവരുടെ മന്ത്ലി ഏണിങ്സ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ബ്ലേഡ് ആണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ ബ്ലേഡിലൂടെ എങ്ങനെയാണ് അവരുടെ മന്ത്ലി ഏണിങ്സ് എന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തുടർന്നിരുന്ന ബെല്ലിലേക്കും കൂടി പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം താഴത്തെ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാം, അവിടെ കരിക്കെന്ന് സെർച്ച് ചെയ്യുക. നെറ്റ്വർക്ക് സ്ലോ ആണ്. അപ്പോൾ സെർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കരിക്കിൻ്റെ എംബ്ലോം പേരൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 3.17 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കരിക്കിൻ്റെ ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവരുടെ റവന്യൂ, വ്യൂസ്, റാങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കരിക്കിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 374 ആണ്. സോറി, 364 ആണ് കരിക്കിൻ്റെ ഇന്ത്യയിലെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമഡി റാങ്ക് എന്ന് പറഞ്ഞാൽ 219 ആണ് അവരുടെ കോമഡി റാങ്ക്. അതുപോലെ അവരുടെ സോഷ്യൽ ബ്ലേഡ് കൊടുത്തേക്കുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ B+ ആണ്. യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ B+ റാങ്കാണ് ലോകത്തിൽ. കരിക്കിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് B+ ആണ്. താഴത്തേക്ക് ഒരുപാട് ഓപ്ഷനുണ്ട്, അവരുടെ എസ്റ്റിമേറ്റഡ് ഏണിങ്സ് ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, എല്ലാം ഉണ്ട്, ഡെയിലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് അടക്കം താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിൽ ലാസ്റ്റ് 30 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് 13 ഡേയ്സിലെ ഏകദേശം വ്യൂ എന്ന് പറയുന്നത് 27 ലക്ഷമാണ്. 27 ലക്ഷം വ്യൂ ഉണ്ട് അവരുടെ ലാസ്റ്റ് 30 ഡേയ്സിൽ. ഇപ്പോൾ അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 6.9 കെയ്ക്കും 111 കെയ്ക്കും അടക്കെയാണ് ഡോളറിൽ. അവരുടെ എസ്റ്റിമേറ്റഡ് ഏണിങ്സ് ഇതാണ്, 6.9 കെയ്ക്കും 111 കെയ്ക്കും അടക്ക. അപ്പോൾ നമുക്കത് എത്രയാണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആഡിനനുസരിച്ചിരിക്കും, ആഡിനും വ്യൂസിനും അനുസരിച്ചിരിക്കും ഇവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്യുറേറ്റ് ആയിരിക്കില്ല ഈ 6.9 കെയ്ക്കും 111 കെയ്ക്കും അടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരു എസ്റ്റിമേറ്റഡ് ഏണിങ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവരുടെ ഏണിങ്സ് പറയുന്നത്. അതായത് ഒരു വീഡിയോയ്ക്ക് വരുന്ന വ്യൂ ചിലപ്പം കൂടാൻ കുറയാം, അപ്പോൾ അതനുസരിച്ചിരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഏണിങ്സ് എടുത്ത് നോക്കാം. 111-നും 6.9 കെയ്ക്കും അടക്കെന്ന് പറയുമ്പോൾ ഒരു 40 കെ. അപ്പോൾ 40 കെ എന്ന് പറയുമ്പോൾ 40,000 ഡോളർ നമുക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 70.88 ഇന്ത്യൻ രൂപയാണ്. ഡോളറിൻ്റെ വില 70 ആണ് ഇന്നത്തെ വില എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു എമൗണ്ടായ 40,000 ഡോളർ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എൻട്രി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറിൽ എൻട്രി ചെയ്യുക, 40,000 എൻട്രി ചെയ്യുക. 40,000 നമ്മുടെ എൻട്രി ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം 28,35,300 എമൗണ്ട് കണ്ടത്. അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി കിട്ടുന്നുണ്ടോയെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ 28 ലക്ഷം എന്ന് പറഞ്ഞൊരു വലിയ എമൗണ്ട് അല്ലേ. 28 ലക്ഷം കിട്ടുന്ന ഒരു യൂട്യൂബർ എന്ന് പറയുമ്പം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പം 40,000 എടുത്തു കഴിയുമ്പോൾ നമുക്ക് 28,35,300 ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം നല്ലൊരു എമൗണ്ടാണ്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ആണ്, അതായത് 6.9 kg 111 kg ഇടയ്ക്കുള്ള ഒരു എമൗണ്ടാണ് എടുത്തത്. അപ്പോൾ 6.9 kg എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും സ്റ്റാർട്ടിംഗ് എമൗണ്ടാണ്, അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും സ്റ്റാർട്ടിംഗ് എമൗണ്ടാണ് 6.9 kg. അത് ഉറപ്പായിട്ടും കിട്ടുന്ന എമൗണ്ടാണ്. അപ്പോൾ 6.9 kg എന്നുള്ളത് നമുക്കൊരു 7 kg ആക്കി എടുത്ത് നമുക്കൊന്ന് കൺവെർട്ട് ചെയ്ത് നോക്കാം. അത് ഉറപ്പായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് 6.9 kg 7 kg എടുക്കുക, അതായത് 7000. 7000 അടിക്കുമ്പോൾ നമുക്കിവിടെ കാണാം 496,177 രൂപ ആണ് അവരുടെ ഏറ്റവും കുറഞ്ഞ വരുമാനം എന്ന് പറയുന്നത്. അതായത് അതിൽ കൂടാം, ശരിക്കും അതിൽ കുറയില്ല. 496,177 രൂപയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ടോപ്പ് യൂട്യൂബ് ചാനലായ കരിക്കിൻ്റെ മാസ വരുമാനം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടുന്ന, അതായത് ആഡ്സെൻസിൽ നിന്ന് മാത്രം കിട്ടുന്ന എമൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചാനലിൽ, നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ളൊരു ചാനലിൽ ഇത്രയും ടോപ്പായി ഇത്ര പെട്ടെന്ന്. അത് കൂടാതെ അവർക്ക് ഇത്ര ഏണിങ്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഇതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. നമ്മളിപ്പോഴുള്ള യൂട്യൂബേഴ്സിനൊക്കെ എത്തിപ്പിടിക്കാന്നേലും തക്ക ഉയരത്തിലാണ് കരിക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു നമ്മുടെ കരിക്കിൻ്റെ ഏണിങ്സ് നിങ്ങളോട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും, മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ഏണിങ്സ് റിവീൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.